ഹലോ ഗൈസ്, അപ്പോൾ ഈ ചാനലിലെ ആപ്പ് മേക്കിംഗ് ടൂട്ടോറിയലിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാനൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ നമ്മൾ പോവുകയാണ്. ആ അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ക്ലോക്ക് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷനാണ്. ടൈം ഇതുപോലെ കാണിക്കുന്ന ഒരു ചെറിയൊരു അപ്ലിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് സ്കെച്ച് വെയർ എന്ന് പറയുന്നൊരു അപ്ലിക്കേഷൻ വെച്ചാണ്. ഈ അപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഏത് ഒരു ആൻഡ്രോയിഡ് അപ്ലിക്കേഷനൊക്കെ നമുക്ക് സ്കെച്ച് വെയർ പറയുന്ന അപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു അപ്ലിക്കേഷനാണ്, ടെക്സ്റ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നൊരു ചെറിയ അപ്ലിക്കേഷൻ നമുക്ക് ഈ ആപ്പ് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്കെച്ച് വെയർ എന്ന ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളി അപ്ലിക്കേഷനൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ സ്കെച്ച് വെയർ എന്ന ആപ്പ് എങ്ങനെയാണ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങളൊരു പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിന് അവിടെ കാണുന്നൊരു പ്ലസ് ഐക്കൺ ഉണ്ടാവും ബോട്ടത്തിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ആപ്പിന് ഒരു നെയിം കൊടുക്കുക, എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു നെയിം കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഐക്കൺ ചേഞ്ച് ചെയ്യണേ, നിങ്ങൾ ഗാലറിയിലൊക്കെ പിക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഐക്കണും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്, നിർബന്ധമല്ല. അപ്പോൾ ഗാലറിയിലുള്ള ഫോട്ടോ നമുക്ക് ഇതിൻ്റെ ആപ്പിൻ്റെ ഐക്കണാക്കി വെക്കാവുന്നതാണ്. അതിനുശേഷം ക്രിയേറ്റ് ആപ്പ് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആപ്പ് റെഡി ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അവിടെ ലേഔട്ട് നേരെ ഒരു ഓപ്ഷൻ കാണാം, അതിൽ ലീനിയർ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ലേഔട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് നിങ്ങൾ മാച്ച് പെയർ എന്നുള്ള ആക്കി സേവ് ചെയ്യാം. ഇനി നിങ്ങൾ ഒരു ലീനിയർ, എന്നിട്ട് അതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾ എന്താക്കണോ സെൻട്രൽ വെർട്ടിക്കൽ എന്നുള്ളത് സെറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ ലീനിയർ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞൊരു ലേഔട്ട് ഉണ്ടാവും, അത് നിങ്ങൾ ഡ്രാഗ് ചെയ്തിയിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഗ്രാവിറ്റി എന്താക്കുക സെൻറ്റർ ഹൊറിസോണ്ടൽ എന്നുള്ളത് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തുള്ള ലേ ഔട്ട് ലീനിയർ പോകണം കേട്ടോ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇവൻറ്റ് സെക്ഷനിലേക്ക് പോകാം. ഇതാണ് പ്രോഗ്രാമിംഗ് പാർട്ട്. എന്നിട്ട് അതിൽ ഇവൻറ്റ് സെക്ഷനിൽ ഓൺ ക്രിയേറ്റ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ബ്ലോക്കൊക്കെ ആഡ് ചെയ്യുന്ന ഒരു ബ്ലൂ ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓപ്പറേറ്റ് എന്ന ഓപ്ഷനിൽ പോവുക, ഫോർത്ത് വൺ. എന്നിട്ട് അതിൽ ഏറ്റവും അടിയിലൊരു ഓപ്ഷൻ കാണാം, ആഡ് സോഴ്സ് ഡയറക്റ്റ്ലി എന്ന് പറയുന്നൊരു ബ്ലോക്ക് ഉണ്ടാവും, അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം അതിലൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കോഡ് തന്നിട്ടുണ്ടാവും, ഈ ആപ്പ് വർക്കേണ്ട ഒരു സോഴ്സ് കോഡ് എന്നൊക്കെ പറയാം. അത് നിങ്ങൾ എന്താക്കുക കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ആപ്പ് വർക്ക് ചെയ്യേണ്ട കോഡ്. അപ്പോൾ ഞാൻ ഈ കോഡ് എന്താണെന്നുള്ള സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് ഞാൻ ടെക്സ്റ്റ് ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ന്യൂ ക്ലോക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തു വിത്ത് നെയിം ക്ലോക്ക്. പിന്നെ അതിൻ്റെ സൈസ് ഞാൻ 50 വെച്ചത്. പിന്നെ അതിൻ്റെ കളർ ഡോട്ട് ഗ്രീൻ ആണ് കൊടുത്തത്. പിന്നെ അതിൻ്റെ ഫോർമാറ്റ് 12 hour. പിന്നെ അതിനെ ആഡ് ക്ലോക്ക് ആഡ് ചെയ്തത് ലീനിയർ ടൂലാണ്. പിന്നെ ഇവിടെ ഡബിൾ ഡി നിങ്ങൾക്ക് ഡേറ്റ് ആണ്, 3 PM മന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു, 4 YY റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇയറാണ്. പിന്നെ എച്ച് ഹവർ, MM മിനിറ്റ്, S സെക്കൻഡ്, പിന്നെ 4C റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡേ സൺഡേ മൺഡേ ഏത് ഡേ ആണെന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇത് സേവ് ചെയ്യാം. പിന്നെ ബാക്ക് അടിച്ച് വരിക. അതിനുശേഷം നിങ്ങൾക്ക് റൺ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ അത് റൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മളെ ആപ്പ് മൈക്രോ എന്ന് പറയാം ആപ്പ് റെഡി ആയിട്ടുണ്ട്. എനിക്കത് ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ടില്ല സ്റ്റെപ്പ് ഫോളോ ചെയ്താലും നിങ്ങൾ അപ്ലിക്കേഷൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ടൈം കാണിക്കുന്ന ഒരു ചെറിയ അപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇനി ആപ്പ് ടോട്ടോറിയൽ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ എൻ്റെ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് അപ്ലിക്കേഷൻ കാണിച്ചില്ല, സ്കെച്ച് വരെ തന്നെ ഇതൊരു ചെറിയ അപ്ലിക്കേഷൻ. അതിന് ഹെഡ് ഡോട്ടോസ് കാണിക്കുന്ന റാൻഡമായിട്ട് ഹെഡ് ഡോട്ട് ചെയ്യുന്ന ചെറിയൊരു അപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ, സ്കെച്ച് വെയറിൽ ഉണ്ടാക്കാൻ. പിന്നെ ഫ്ലാഷ് ലൈറ്റ് എന്ന് ചെറിയൊരു അപ്ലിക്കേഷൻ ഉണ്ടാക്കിനു. ഇത് സ്ക്രീൻ തൊട്ടാൽ ഫ്ലാഷ് വരൂ, ഫ്ലാഷ് പോകും, ചെറിയൊരു അപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ അപ്ലിക്കേഷനൊക്കെ നമുക്ക് സ്കെച്ച് വെയർ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി 12 hour വേണേൽ കമൻറ്റ് ചെയ്താണ്, എന്ത് സംശയം ഉണ്ടെങ്കിൽ
ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.